தாலி என்னோடும் வேண்டு சர் No, why? Because I have an extra bond. As you said, ஒரு எல்லு கூடுதலான எனக்கு And don't you ever learn to forget that. കളി ആരോടാണെന്ന് അറിയുമെന്ന് കണ്ട് ചോദിക്കുമ്പോ അറിയാം സാർ എന്ന് വേണ്ട പറയുമ്പോ ആണും പെണ്ണും കെട്ട രാഷ്ട്രീയ വിജയതയോട് അപ്പൊ ശങ്കരാണ് ദ കിങ് മൂവിയിൽ നിന്ന് നമ്മൾ നമ്മുടെ മമ്മൂക്കടെ നിറയെ മരണമാസ സീൻസ് ഒക്കെ കണ്ടിട്ടുണ്ട് സോ ആ ഇൻട്രോ സീനിന് ശേഷം മമ്മൂക്ക് വന്നിട്ട് അവിടെ റിപ്പോർട്ട് ചെയ്യാൻ വരുന്നവിടെ ഇരിക്കില്ലേ സോ ആ ഒരു സീൻ അതായത് ഒരു എല്ല് കൂടുതലാണ് എനിക്ക് എന്നാ പറയുന്ന സീൻ ഉണ്ടല്ലോ അതാണ് ഇപ്പൊ നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത് സോ വൈകിക്കേണ്ട നേരം നമുക്ക് ഉണ്ടല്ലോ വെയിറ്റിംഗ് ഫോർ ദ എംപി അദ്ദേഹം കൂടി എത്തണം അദ്ദേഹത്തിന്റെ ആണല്ലോ അല്ല ശങ്കർ എവിടെയോ ജില്ലാ കളക്ടർ സത്യം പറയാമല്ലോ സാർ നോ ഐഡിയ അതായത് തലസ്ഥാനത്ത് നിന്നും കൊച്ചിയിൽ നിന്നൊക്കെ ഞങ്ങൾ മൂന്നാല് പേരും ഓടിപ്പിടിച്ച് എത്തിയിട്ടും കളക്ടർ അദ്ദേഹത്തിന് സമയമായില്ല പോലും ബ്യൂറോക്രസി ആൻഡ്രേസ് ആസ് ഇറ്റ്സ് ലാഗ് അല്ലേ പിള്ളചേട്ടാ കളക്ടറെ ഇന്നത്തെ ജനാധിപത്യ സെറ്റപ്പില് പ്രോട്ടോകോളിന്റെ ഏത് തത്തിൽ വെച്ച് അളന്നാലും ശരി തന്റെ ഈ ഐ എ എസ് എന്ന മൂന്നക്ഷരത്തേക്ക് തൂക്കം വരുവിടോ ജനപ്രതിനിധിക്ക് ഡോണ്ട് പ്രിറ്റൻഡ് അതർവൈസ് പ്ലീസ് ഈ വേഷം കണ്ടല്ലോ ഇന്നലെ രാത്രി മുതൽ ഈ നിമിഷം വരെ വി വർ അറ്റ് ദി റൈറ്റ് സ്പോട്ട് റൈറ്റ് സ്പോട്ട് ഒലക്കയുടെ മൂഡ് എടോ ഒരുമാതിരി സൗജന്യ റേഷനുള്ള അപേക്ഷയും താങ്ങി പിടിച്ചുകൊണ്ട് തന്റെ ഓഫീസിന്റെ തിണ്ണനിറങ്ങാൻ വരുന്ന തെണ്ടികളുണ്ടല്ലോ ലേമാൻ കഞ്ഞിക്ക് വകയില്ലാത്ത എംബോക്കികൾ അവരോട് മതി വേരാ തന്റെ ഈ വിരട്ടലൊക്കെ കേട്ടല്ലോ എന്താണോ എന്താണോ മിണ്ടാത്തത് അറിയാലോ അല്ലെങ്കിൽ എപ്പോഴും ഒരു എല്ല് കൂടുതലായി അയാൾക്ക് ഇപ്പോഴെന്തോ തന്റെ നാക്കകം കുഴിച്ച് താഴോട്ട് പോയിപ്പോയോ മിസ്റ്റർ ജോൺ വർഗീസ് സ്വീകരിക്കാൻ വൈകിയെത്തിയതിന് കളക്ടർ മന്ത്രി ശാസിച്ചു എന്ന് നാളത്തെ പത്രത്തിൽ ഒരു നാലുകോളം വാർത്തയാണ് അങ്ങയുടെ ലക്ഷ്യമെങ്കിൽ പറഞ്ഞാൽ മതി സാർ ഞാൻ നിന്നുതരാം ദാ ഇവരുടെ കൂമ്പിൽ ഞാനൊരു വിനീത വിധേയന്റെ വിഡ്ഢിവേഷം അഭിനയിച്ചു തരാം ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് ദ സീൻ നോൺസെൻസ് കളി ആരോടാണെന്ന് അറിയില്ല എനിക്ക് അറിയാം സാർ സംസ്ഥാന വിഭവശേഷി വകുപ്പ് മന്ത്രി ജോൺ വർഗീസിനോട് ഈ സ്റ്റേറ്റിൽ ഏത് നിയോജക മണ്ഡലത്തിലായാലും ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ഒരിടത്ത് പോലും കെട്ടിവെച്ച കാശ് തിരിച്ചുപിടിക്കാൻ ശേഷിയില്ലാത്ത ബ്രാക്കറ്റ് പാർട്ടിയെ പിളർപ്പിൽ നിന്നും പിളർപ്പിലേക്ക് നയിക്കുന്ന അനിഷേധ്യ നേതാവിനോട് അല്ലെങ്കിൽ ഒരേ സമയം ക്ലിഫ് ഹൗസിന്റെയും കന്റോൺമെന്റ് ഹൗസിന്റെയും അടുക്കളപ്പുറങ്ങളിൽ ചെന്ന് മുത്തും പവിഴവും പണ്ടങ്ങളും കാഴ്ചവെച്ച് വണങ്ങാനൊടുപ്പില്ലാത്ത പൊളിറ്റിക്കൽ പിമ്പിനോട് ആണും പെണ്ണും കെട്ട രാഷ്ട്രീയ ഹിജടയോട് നിർത്താം സാർ ഒരു മന്ത്രി എന്നുള്ള അധികാരം വെച്ച് ആരെയും ഏത് സദസ്സിലും ബുളി ചെയ്യാമെന്നും ബിലിറ്റൽ ചെയ്യാമെന്നുമുള്ള നിങ്ങളുടെ ധാർഷ്ട്യം ഉണ്ടല്ലോ അർഹിക്കാത്തത് വീണ്ടും കിട്ടിയ അല്പന്റെ ധാർഷ്ട്യം പ്ലീസ് പ്ലീസ് ഡോണ്ട് ടേക്ക് ഇറ്റ് ഔട്ട് ഓൺ ദ റോങ് പേഴ്സൺ യു കളി എന്നോടും വേണ്ട സാർ വൈ ബിക്കോസ് ഐ ഹാവ് എൻ എക്സ്ട്രാ ബോണ്ട് ആസ് യു സെഡ് ഒരു എല്ല് കൂടുതലാണ് എനിക്ക് ആൻഡ് ഡോണ്ട് യു എവർ ലേൺ ടു ഫോർഗെറ്റ് ദാറ്റ് கம்பீரமான குரல்ல வந்து அகைன் ஒரு மாஸ் சீன் பார்த்துட்டோம் எனக்கு வந்து ரொம்ப ரொம்ப எது வந்து ரொம்ப என்ஜாய் பண்ணி பார்த்தேன்னா அந்த ஒரு ஏஜான ஒருத்தர் வந்துட்டு காதுல கரெக்டா அந்த மினிஸ்டர் பேசும்போது எடுத்து விட்டுட்டு மம்முக்கா வந்து திருப்பி பதில் சொல்லும் போது கரெக்டா வர மாட்டாங்க அந்த சீன் காமிச்சது வந்து
ரொம்ப பிடிச்சிருந்தது. அதே மாதிரி மம்முக்கா வந்து இந்த மாதிரி நான் கரெக்டான பிளேஸ்ல இருந்தேன், என்னோட வேஷம் பார்த்துட்டே உங்களுக்கு தெரியும் அப்படின்னு ஃபர்ஸ்ட் வந்து அவர் ரெக்வஸ்ட், அதாவது பொலைட்டா சொல்றாரு. அதுக்கப்புறமும் ஏறி பிடிச்சு அவரை திட்டி அந்த மாதிரி பண்ணும்போது அவருக்கு அந்த கோபம் அந்த வெறி வந்துட்டு பயங்கர மாசா வந்து பேசினது வந்து ரொம்ப நல்லா அந்த வரையா ஒரு கலெக்டரோட மெச்சூரிட்டியில நம்ம எவடே உள்ளதுன்னு உள்ள ஆ ஒரு இது ஓர்மையில வச்சு കേറി അങ്ങോട്ട് ദേഷ്യപ്പെട്ട് അങ്ങനെ പറയാതെ ആ ഡയലോഗിൽ നിന്ന് ആ ഒരു മാസമായിട്ട് തിരിച്ച് ആ ഒരു എന്താ പറയാ എതിർത്ത് സംസാരിക്കുന്ന ആ ഒരു രീതിയിൽ പറയുന്നത് അടിപൊളിയാ ചെയ്തിരുന്നത്. അത് പിന്നെ എന്താ പറയാ ആ പറയുന്ന രീതി അതിലെ ആ പറയുന്ന സമയത്ത് അങ്ങനെ ഗണേശനെ അങ്ങനെ നോക്കിയിട്ട് ആ കയ്യിൽ ഇങ്ങനെ കിഴിയുന്ന സീനൊക്കെ ഉണ്ടല്ലോ, എന്താ സ്റ്റൈല്, ശരിക്കും സ്റ്റൈലിഷ് ആയിട്ടുണ്ട് ഇത്. എനിക്ക് മാസേടിനെക്കാട്ടിലും എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഇതില് കിങ്ങിൽ വന്നിട്ട് ആ സ്റ്റൈലാണ് എനിക്ക് ഒരുപാട് ഇഷ്ടം. അപ്പൊ പറയുന്ന അവസരം അല്ലെങ്കിൽ അറിയില്ല ഇയാൾക്കൊരു എല്ല് കൂടുതലാണെന്ന് വന്നിട്ട് പറയുമ്പോ അവസാനം വന്നിട്ട് കളി എന്നോട് വേണ്ട സാർ, ആസ് യു സേ എനിക്കൊരു എല്ല് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് ആ പറയുന്ന സീന്, അതുപോലെ കളി ആരോടാണെന്ന് അറിയുമെന്ന് പറഞ്ഞിട്ട് ചോദിക്കുമ്പോ അറിയാം സാർ എന്ന് പറഞ്ഞിട്ട് ആ പറയുമ്പോ ആണും പെണ്ണും കെട്ട രാഷ്ട്രീയ ബിജെപിയോട് അപ്പൊ ശങ്കര ஆ சீனுக்கா கரெக்ட்டா இது செய்துட்டு மேட்ச் பண்ணிருக்காங்க. அதுக்கப்புறம் முடிச்சுட்டு அவர் நடந்து போகும்போது கூட அந்த என்ன சொல்றது அந்த ஸ்டைல் கூட எனக்கு ரொம்ப பிடிச்சிருந்தது. அந்த ஒரு வீரமா அந்த கம்பீரமா நடக்கிற அந்த ஸ்டைலும் நல்லா இருந்துச்சு. ஸோ நீங்களுக்கு வந்துட்டு ஈ சீன் வந்து எதாவது தோணும் வந்துச்சா மறக்காண்ட கமெண்ட் செக்ஷன் மென்ஷன் செய்ய. அதுபோல நீங்களுக்கு வந்து த கிங் மூவியில் இஷ்டப்பட்ட சீன் ஏதாணுன்னுள்ளது அது மறக்காண்ட கமெண்ட் செக்ஷன் மென்ஷன் செய்ய. வச்சா எங்களுக்கு இன்னும் வேற ரியாக்ட் செய்யுன வேற வேற இதொக்கே சீன்ஸ் ஒக்க அதிலேயே லிங்க் மறக்காண்ட ஞான டிஸ்கிரிப்ஷனில் கொடுக்கணும். நீங்கள் அது கண்டிப்பில்லை உறப்பாய்டும் போய் காண ஷுவர்லி யூ வில் என்ஜாய் பிகாஸ் அங்கே ஒரு படம். அதாவது இப்போ லாலிட்டின் ஸ்படிகன் பண்ணிட்டு ஒரு கேரக்டர் നമ്മൾ തനി എടുത്തു വെക്കും, അതൊരു എടുത്തു വെക്കും നമ്മൾ എന്നെന്നും ഓർമ്മയോടുള്ള ഒരു പടം എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ഈക്വലായിട്ടുള്ളത് ഇതുപോലെ ദ കിങ് മൂവി അങ്ങനെ എടുത്തു വെക്കുക. അതായത് ഈ രണ്ടുപേരുടെ കരിയറിലും പറയാവുന്ന ഈ രണ്ട് പടങ്ങള് ഇതിനെ അവരെ ഇതിനെ റീമേക്ക് ചെയ്തോട്ടെ, എന്ത് എപ്പോ ഇനിയും ഒരു 200 വർഷം കണ്ടിത് റീമേക്ക് ചെയ്ത പോലും ആ അതിനെ അഭിനയിക്കാൻ വേറെ ആൾക്കാരില്ല. അങ്ങനത്തെ പടങ്ങളാണ് ഇത് രണ്ടും. സോ കിങ്ങില് ഇനി അടുത്ത സീൻസ് ഞങ്ങൾ ഇനി റിയാക്ട് ചെയ്യുന്നതായിരിക്കും. സോ കീപ് സപ്പോർട്ടിംഗ് എസ് ഗായ്സ്. നിങ്ങൾ കാണുന്നുണ്ടെന്ന് അറിയാം, എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് അറിയാം, പക്ഷെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഓടിപ്പോകാതെ ഒന്ന് ആ സബ്സ്ക്രിപ്ഷൻ ആ ബട്ടൺ ചുവന്ന കളർ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, അപ്പുറത്തുള്ള ബെല്ലൈക്കിൽ ഒന്ന് മണിയടിച്ചിട്ട് പോവുക. സോ എങ്ങ വീഡിയോ പിടിച്ചതിനെ കണ്ടിപ്പ ലൈക്ക് പണിങ്ങ, ഉങ്ങ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി കൂടെ മറക്കാമ ഷെയർ പണിക്കോങ്ങ. സോ